ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയാർന്ന ലീലാ കഥകളാണല്ലോ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യൻ എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. മനുഷ്യന് സച്ചിദാനന്ദ സ്വരൂപമായ ദൈവപദം പ്രാപിക്കുന്നതിലേക്കുള്ള വഴികാട്ടിയായി ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു തന്ന് നമ്മുടെ ശ്രേഷ്ഠ ഭാരതവേദി ധന്യമാക്കുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്വാമി നന്ദാത്മജാനന്ദ, പ്രബുദ്ധ കേരളം എഡിറ്റർ, രാമകൃഷ്ണ മിഷൻ തൃശൂർ. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സർ, മുൻ DGP. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ. ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃതി വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രഭാഷണം കേട്ടുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ആരംഭിക്കാം അല്ലേ. ശ്രീ മൂകാംബിക വിദ്യാനികേതൻ മണ്ണാർക്കാട് നിന്നും ഗിരിധരാണ് ശ്രേഷ്ഠ ഭാരത വേദിയിലേക്ക് എത്തുന്നത്. മണ്ണാർക്കാട് ശ്രീ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗിരിധറാണ് ഇന്ന് വചനാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. പാഠ്യവിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന ഗിരിധർ ഗീതാപാരായണ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗിരിധരനെ. നമസ്കാരം ഗിരിധർ. നമസ്തേ. എന്തിന്റെ വിശേഷം? സുഖമായിരിക്കും. സുഖമായിട്ടിരിക്കണം അല്ലേ. നല്ല ഓമനത്തുള്ള ഒരൊച്ച അല്ലേ. ഇന്ന് ഞാൻ ഗിരിധരനെ പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞൂലോ. ഗീതാപാരായണ ഉണ്ട്, രാമായണ ക്വിസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സയൻസ് ഒക്കെ ഇഷ്ടമാണ് ഒക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ഇപ്പൊ ഒരു കില്ലാടിയാണല്ലേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രഭാഷണമാണ് നടത്താൻ പോകുന്നത് അല്ലേ. എത്രയല്ലേ പഠിക്കുന്നേ? 7th. 7th. അപ്പൊ ഒരു കുഞ്ഞു കുട്ടിയാണ് ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിനെ പറ്റി അറിയോ? വായിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. നന്നായിട്ട് ആ ഒരു വിഷയത്തെ പറ്റി ഗ്രഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. നമുക്കൊന്ന് ആരംഭിച്ചാലോ. ഇന്നത്തെ വിഷയം എന്താണ്? ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ രുദ്രഗീതം, ശൈവ വൈഷ്ണവ സങ്കല്പത്തിന്റെ ഉദ്ഗ്രഥനം. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി വചനാമൃതം.
ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. അഭിയന്ത്യ ഗുരുജനങ്ങളെ, സജ്ജനങ്ങളെ, നമസ്കാരം. പുണ്യപുരാതനമായ ഭഗവാൻ വിഷ്ണുവിനെ വർണ്ണിക്കുന്ന ഭക്തി സാന്ദ്രമായ ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് എനിക്കിന്നിവിടെ സംസാരിക്കുവാനായി കിട്ടിയിട്ടുള്ളത്. പ്രഭാഷണ വിഷയം എന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ രുദ്രഗീതം ശൈവ വൈഷ്ണവ സങ്കല്പത്തിന്റെ ഉദ്ഗ്രഥനമോ എന്നതാണ്. എല്ലാവർക്കും അഭിഗമ്യമായ രീതിയിൽ കഥാത്മകവും വിവരണാത്മകവുമായി വേദ ആദർശങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് ശ്രീമദ് ഭാഗവത രചനയിലൂടെ വ്യാസമഹർഷി നിർവഹിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാര കഥകൾ ഭക്തിഭാവത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. പൊതുവെ എല്ലാ പുരാണങ്ങളിലും ആഖ്യാനപക്ഷത്തെ ദേവതയ്ക്ക് പരമോന്നത പദവി നൽകുന്നു. ഏത് ലോകോദ്ധാര പ്രവർത്തനവും നിർവഹിക്കുന്നതും ആ ദേവത തന്നെയായിരിക്കും. ഇഷ്ടദേവതയെ പുകഴ്ത്തി പറയുന്നതിൻ്റെ തിരക്കിൽ മറ്റു ദേവതകളെ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനം ഒരു പുരാണത്തിലുമില്ല. ഇഷ്ടദേവതയും മറ്റു ദേവതകളും ഒന്നിൻ്റെ തന്നെ അംശങ്ങളാണെന്ന് അനിവാര്യമായ വേളകളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പുരാണങ്ങളിലെല്ലാം ഉള്ളത്. ഈ ഒരു പ്രത്യേകതയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ കാരണമായത്. ഭാരതീയ സംസ്കാരത്തിന് അതിൻ്റേതായ ശാസ്ത്രീയമായൊരു അടിത്തറയുണ്ട്. ഇതിനെ നാം ആർഷഭാരത സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭാരതം ഏതെങ്കിലും ഒരു മതം അനുശാസിച്ചല്ല, മറിച്ച് ലോകോത്തരമായ ഒരു ജീവിത രീതിയാണ് നൂറ്റാണ്ടുകളിലൂടെ പടുത്തുയർത്തിയത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വേദാവിഭിന്ന സ്മൃതിയോ വിഭിന്ന നൈകോ ഋഷിയസ്യ മതം പ്രമാണം. തൻ്റെ മതം മാത്രം ശരി എന്ന അഭിപ്രായം ഒരു ഋഷിമാർക്കുമില്ല. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന ശ്രുതിവാക്യം ശ്രദ്ധേയമാണ്. സത്യം എന്നത് ഒന്നു മാത്രമേയുള്ളൂ, പക്ഷേ അതിനെ പണ്ഡിതർ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം. സാധകാനം യഥാർത്ഥായ ബ്രഹ്മണോ രൂപകൽപ്പന, ഭിന്ന രുചിക്കാരായ സാധകന്മാർക്ക് വേണ്ടി അവരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കുമനുസരിച്ച് ബ്രഹ്മത്തിന് ഭിന്ന രൂപഭാവങ്ങൾ കൽപ്പിച്ചുവെങ്കിലും എല്ലാറ്റിൻ്റെയും അന്തസ്സത്ത ഒന്നു തന്നെ. ഈ വിധം വ്യത്യസ്ത ചിന്താധാരകളെ ഉദ്ഗ്രഥനമായി കാണുവാനാണ് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ രുദ്രഗീതത്തിലൂടെ വ്യാസമഹർഷി ശ്രമിച്ചിട്ടുള്ളത്. നാനാത്വത്തിൽ ഏകത്വം ദർശിച്ച ഭാരതത്തിൻ്റെ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ്. ഈ വിശാല മനോഭാവത്തെ വ്യക്തമാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ 24 അധ്യായത്തിലെ ശ്രീ രുദ്രഗീതം. ശ്രീഹരിയുടെ മഹാത്മ്യമേറിയ അവതാര കഥകൾക്കിടയിൽ മുഖ്യമായൊരു സ്ഥാനം തന്നെയുണ്ട് ശ്രീ പരമേശ്വരന്റെ ഉപദേശരൂപത്തിലുള്ള ഈ അർച്ചനാ മന്ത്രത്തിന്. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. എന്ത് മനോഹരമായ വർണ്ണന! ഈ ഗീതം മുഴുവനായി കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരാളുടെ മനതാരിലേക്ക് ശ്രീഹരിയുടെ തേജോമയമായ ദിവ്യരൂപം നിറയുന്നതായി അനുഭവപ്പെടുന്നു. ആദിനാരായണന്റെ സർവാംഗ സൗന്ദര്യം വർണ്ണിക്കുന്ന ഈ രുദ്രഗീതം പ്രജേതസ്സുകൾക്കായി ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രം ഏകാഗ്രതയോടുകൂടി ജപിച്ച് തീവ്ര തപസ്സനുഷ്ഠിച്ച പ്രജേതസ്സുകൾ സർവ ആഗ്രഹങ്ങളും സാധിച്ചവരായി തീരുകയും ചെയ്തു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭക്തർക്ക് ശ്രേയസ്സും ദുഃഖശാന്തിയും സുഖവും ലഭിക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ നാരദോപദേശത്തിലൂടെയും വ്യക്തമാക്കുന്നുണ്ട്. ഇതിഹാസമായ രാമായണത്തിൽ ഏതു വിധമാണോ ലോകമാതാപിതാക്കളായി ഉമാമഹേശ്വരന്മാർക്ക് പ്രഥമസ്ഥാനം നൽകിക്കൊണ്ട് രാമായണ കഥ വിവരിച്ചുവോ, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീ രുദ്രഗീതവും ശൈവ വൈഷ്ണവ ഉദ്ഗ്രഥനത്തിന് ഉത്തമ മാതൃക തന്നെയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. ഹരി ഓം. നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. താങ്ക് യു. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും എല്ലാം, അതായത് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ, എന്നാൽ ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നല്ല ഈണത്തിൽ മുഴുമിപ്പിച്ചു. എല്ലാം മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു. ഈ ചെറിയ ഗിരിധറിൽ നിന്നേ എന്തൊരു വലിയ ആശയങ്ങളാ വന്നത്. അതെ, വലിയ സന്തോഷമായി കേട്ടോ കേട്ടപ്പോ. താങ്ക് യു. നമുക്കിനി നമ്മുടെ ആചാര്യസഭയുടെ അഭിപ്രായം കേൾക്കാം അല്ലേ. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി സംവാദാമൃതം. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളുടെ ഉദ്ഗ്രഥനമാണോ ഈ രുദ്രഗീതം എന്നതാണ് ഗിരിധർ പറഞ്ഞ വിഷയം. വിഷയത്തിൻ്റെ ഗൗരവം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആശയങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചു തന്നെയാണ് ഗിരിധർ അത് അവതരിപ്പിച്ചത്. ഭാരതത്തിൻ്റെ പ്രസിദ്ധമായ വൈദിക ചിന്തയെ ഏകം സത് വിപ്ര എന്താ ബഹുധാവദന്തി, ആ ബഹുധാവദന്തി ആ ചിന്തയെ അവതരിപ്പിക്കുകയും ചെയ്തു. അതാണ് ഭാരതം എന്നും ലോകത്തോടെ വിളിച്ചു പറഞ്ഞത്. സത്യമൊന്നേയുള്ളൂ, സത്യമൊന്നേയുള്ളൂ എന്ന് ഋഷിമാർ എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു അല്ലേ.
പലപ്പോഴും ഭാരതത്തെക്കുറിച്ച് അറിയാത്തവർ, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാത്തവർ, നിങ്ങൾക്ക് കുറേ ദേവന്മാരുണ്ട് അല്ലേ, പല സ്വഭാവത്തോടുകൂടിയ എത്ര ദേവന്മാരാണ് അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള മറുപടി, മനുഷ്യർ അനേകങ്ങളുണ്ട് അല്ലേ, മനുഷ്യരുടെ സങ്കല്പങ്ങൾ വേറെയാണ്, അവരുടെ ചിന്തകൾ വേറെയാണ്, അപ്പോൾ ഈശ്വരനല്ല വേറെ ആയിട്ടുള്ളത്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പക്ഷേ മനുഷ്യൻ്റെ ഉപാസകൻ്റെ സങ്കല്പമനുസരിച്ച് നമുക്ക് നമ്മുടെ ഇച്ഛാനുസരണം നമ്മുടെ ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ഉപാസകനാണ് അവിടെ പ്രധാനം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ അല്ലേ. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണുന്നു, അത് ഗിരിധർ സൂചിപ്പിച്ചു. ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് ഭഗവാന്റെ കഥ, ശ്രീരാമന്റെ കഥ പറയുന്നത്, അതൊരു പ്രത്യേകതയാണ്. അപ്പോ ഇത് ശിവനാണ്, ഇത് ശിവനെ പൂജിച്ചാൽ വിഷ്ണുവിന് സങ്കടദേഷ്യമാകുമോ, വിഷ്ണു ശപിക്കുമോ, ഇവരെ രണ്ടുപേരെയും പൂജിച്ചാൽ ദേവി ശപിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്ന ചെറിയ ചിന്തകളോട് നമ്മൾ സധൈര്യം പറയുകയാണ്, ശൈവായമീശം ശിവൈത്യവോചൻ എം വൈഷ്ണവ പറയൂ പറയൂ ശിവനെ ശൈവന്മാർ ശിവനെന്ന് വിളിക്കുന്നു, അതേ ഈശ്വരനെ തന്നെയാണ് വൈഷ്ണവർ വിഷ്ണു എന്ന് വിളിക്കുന്നത്. അപ്പോ പല തലങ്ങളിൽ അറിയപ്പെടുന്ന, പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ അറിയപ്പെടുന്ന ഈശ്വര സങ്കല്പം അത് ഒന്ന് തന്നെയാണ് എന്ന് ഭാഗവതം വളരെ ശക്തമായി ഉദ്ഘോഷിക്കുന്നതാണ്. ശ്രീരുദ്രനെ കൊണ്ട് ശ്രീരുദ്രഗീതം എന്ന രീതിയിൽ ശ്രീഹരിയുടെ മഹിമകൾ, അദ്ദേഹത്തിൽ ഭക്തി ഉണ്ടാകുവാനുള്ള, ശ്രീഹരിയിൽ ഭക്തി ഉണ്ടാകുവാനുള്ള മാർഗം പറഞ്ഞു കൊടുപ്പിക്കുന്നത്, പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ശ്രീമദ് ഭാഗവത പഠിതാക്കളിൽ ഏറ്റവും ഗൗരവമായി പഠിക്കുന്ന ഒരു വിഷയം തന്നെയാണ് രുദ്രഗീതം. അതിൻ്റെ ആശയങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിൻ്റെ സാങ്കത്യം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിച്ചത് അല്ലേ. പലതായി വിഭജിച്ച് പല തലങ്ങളിൽ ചിന്തിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ഈശ്വര സങ്കല്പം എന്നും, നാം ഒരു ബോധത്തിൻ്റെ ഭാവമാണ് എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുമുള്ള സാങ്കത്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. നമുക്ക് രുദ്രഗീതത്തിൻ്റെ അർത്ഥ വിപുലീകരണ സാധ്യതകളിലേക്ക് സ്വാമിജിയിലൂടെ പ്രവേശിക്കാം. സ്വാമിജി, വിഷയത്തിൻ്റെ ചിന്തകളിലേക്ക്. വളരെ മനോഹരമായിട്ട് രുദ്രഗീത ഇവിടെ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഈ രുദ്രഗീതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മഹാദേവൻ നടത്തുന്ന മഹാവിഷ്ണു സ്തുതിയാണ്. വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് അല്ലേ. മഹാദേവൻ മഹാവിഷ്ണു സ്തുതി നടത്തുക, ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുമയമാണ് എന്നുള്ള ഒരു ആശയമാണ് ഇതിലുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ മഹാദേവൻ ഇപ്രകാരം പറയാൻ കാരണം, ഒരു പൂർവജന്മദോഷം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടി ആണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ നമുക്ക് ഈ ഭാഗവത ഭാഗത്തിലൂടെ കിട്ടുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, ഈ ഇഷ്ടദേവത നിഷ്ഠയിലുള്ളവർ, അല്ലെങ്കിൽ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന ആളുകൾ മറ്റു ദേവതകളെ തള്ളിപ്പറയരുത്, മതഭ്രാന്ത് അരുത് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇവിടെയുള്ളത്. അതായത് ഇഷ്ടദേവതയെ അനുധാവനം ചെയ്യുന്നവർ മറ്റ് ദേവതകളെ നിന്ദിക്കരുത്, അല്ലെങ്കിൽ മതഭ്രാന്തരായി മാറരുത് എന്ന്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ലക്ഷ്യം ഒന്നാണ്, അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വ്യത്യസ്ത വഴികളാണ് ഈ നമ്മൾ കാണുന്ന വ്യത്യസ്ത മതമാർഗങ്ങൾ. ഇവിടെ ഭാഗവതകാരൻ ചെയ്യുന്നത് വലിയൊരു കൃത്യമാണ്. അതായത് മഹാദേവനെ കൊണ്ട് വിഷ്ണു സ്തുതി നടത്തുന്നു, മറ്റൊരിടത്ത് ഭാഗവതത്തിൻ്റെ മറ്റൊരിടത്ത് മഹാവിഷ്ണുവിനെ കൊണ്ട് ശിവസ്തുതി നടത്തുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതും കൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇതൊരു അദ്വൈത മതസ്ഥാപനം അല്ലേന്നും കൂടി നമുക്ക് ആലോചിക്കാൻ സാധിക്കും. എല്ലാം വിഷ്ണുമയമാണ് എന്നുള്ളൊരു സങ്കല്പം, നമുക്കറിയാം ദ്വൈത വിശിഷ്ടാദ്വൈത അദ്വൈത സങ്കല്പങ്ങൾ എന്താണ്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം
ഇക്കാര്യത്തിൽ പറയാറുണ്ട്. ഒരു കടൽ, ആ കടലിൻ്റെ ഭാഗമായൊരു തുള്ളിയെ എടുക്കുക, അതിൽ തുള്ളിയും കടലും എന്ന് ചിന്തിച്ചാൽ അതാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ കടലിൻ്റെ ഭാഗമാണ് ആ ജലത്തുള്ളി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വിശിഷ്ടാദ്വൈതമാണ്. എന്നാൽ ആത്യന്തികമായിട്ട് നോക്കിയാൽ മറ്റൊരാൾ അതിനെ പറയും, ഈ തുള്ളിയും കടൽ തന്നെയാണ്, കടൽ മാത്രമേ ഉള്ളൂ. അതാണ് അദ്വൈത ആശയം എന്ന് പറയുന്നത്. അപ്പം അതൊരു ആത്യന്തികമായ ഒരു സത്യമാണ് അത്. അപ്പോൾ നമ്മൾ ഉപനിഷത്തിലൊക്കെ ഉപനിഷത്തുക്കളൊക്കെ പറയാറുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏതൊന്നറിഞ്ഞാലാണോ എല്ലാത്തിനെയും അറിയാൻ സാധിക്കുന്നത്, ആ ഒന്നിനെ അറിയുക. ആ ഒന്നിനെ അറിയാനുള്ള ഒരു വലിയ ഉപായം കൂടിയാണ് രുദ്രഗീതത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടപ്പെടുന്നത്. സർ, നമ്മൾ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഹരിവംശം പോലുള്ള ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈലാസയാത്ര നടത്തുന്നു ശിവന്റെ പ്രീതിക്കായിട്ട്. അപ്പൊ അങ്ങനെ പരസ്പരം വിരുദ്ധമെന്ന് മനുഷ്യർ ധരിച്ചു പോയെങ്കിൽ ഇത് പരസ്പരം പൂരകങ്ങൾ തന്നെയാണ് എന്ന് ദൃഢമാക്കുന്നതിനുള്ള ഒരു ശ്രമം പുരാണകർത്താക്കന്മാരെല്ലാവരും നിർവഹിക്കുന്നതായി കാണാം. ഈ ഒരു ഉദ്ദേശത്തിലാണോ രുദ്രഗീതം ചമച്ചിട്ടുള്ളത്? അതല്ലെങ്കിൽ രുദ്രഗീതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ന് ആധുനിക ലോകത്തെ ഏറ്റവും അധികം പ്രസക്തമാകേണ്ട ഒരു വിഷയമാണ് രുദ്രഗീതം. കാരണം നമ്മളെ സംബന്ധിച്ച് വൈവിധ്യമാർന്ന ക്ഷേത്ര സങ്കല്പവും ആരാധനാ സങ്കല്പവും ആരാധനയുടെ ക്രമീകരണങ്ങളും നമുക്ക് നിലവിൽ ഉണ്ട്. ഇപ്പം എന്താണ്, ശിവനെ, ഗണപതിയെ, സുബ്രഹ്മണ്യനെ, ദേവിയെ, ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങളെക്കുറിച്ച്, വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല പല രീതിയിൽ ആരാധിക്കുന്നവരാണ് നമ്മൾ. ഈ ആരാധനയിൽ നമുക്കൊരു വലിയ വൈഷമ്യം കടന്നുകൂടിയത്, ശിവൻ്റെ ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നുകൊണ്ട് വിഷ്ണുവിൻ്റെ ഒരു സ്തുതികളും ചൊല്ലാൻ പാടില്ല. ചൊല്ലിയാൽ ശിവന് ഖേദമുണ്ടാവും, ശപിച്ചു കളയുന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. നേരെ തിരിച്ചും പറ്റില്ല എന്നാണ് നമ്മുടെ വിചാരം. ഇത് നമ്മളുടെ മനസ്സിൽ സംഭവിച്ച ഒരു സങ്കുചിതത്വമാണ്. ആ കുട്ടി പറഞ്ഞ പോലെ ഏകം സദ് വിപ്ര ബഹുധ വദന്തി എന്ന് ഉള്ളിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ശിവൻ്റെ മുമ്പിൽ വന്ന് വിഷ്ണുവിൻ്റെ സ്തോത്രം ചൊല്ലിയാലും വിഷ്ണുവിൻ്റെ മുമ്പിൽ വെച്ച് ശിവൻ്റെ സ്തോത്രം ചൊല്ലിയാലും അവർക്ക് വിരോധമില്ല, നമുക്ക് തമ്മിലാണ് വിരോധം. അവർക്കാർക്കും ഇതിലൊരു വിരോധമില്ല, നമ്മൾക്ക് മനസ്സിലേ ഇത് ശരിയായില്ല, തെറ്റിപ്പോയി. അന്ന് മുഴുവൻ ആകപ്പാടെ പ്രയാസമാണ്. എന്തോ അബദ്ധം ചെയ്ത മട്ടാണ്, എന്തോ തെറ്റ് ചെയ്ത മട്ടാണ്. ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നിന്ന് അമ്മയെ നാരായണ എന്ന് വിളിക്കാറില്ലേ, അമ്മയെന്ന് വിളിക്കും, നാരായണ എന്ന് വിളിക്കും. അതിലവർക്ക് വിരോധമില്ല, കാരണം ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ അനേക രൂപഭേദങ്ങളാണ്. ഒരു പക്ഷെങ്കിൽ വൈദിക കാലഘട്ടം മുതൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സങ്കല്പമാണിത്. അരൂപമായ ഒരു ബ്രഹ്മസങ്കല്പത്തെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി രൂപഭേദങ്ങളിലാക്കി നമ്മുടെ കയ്യിൽ നൽകിയത് അത് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരു പുഴയിൽ നിന്നും ബക്കറ്റിൽ വെള്ളമെടുക്കും, കുടത്തിൽ വെള്ളമെടുക്കും, ഗ്ലാസിൽ വെള്ളമെടുക്കും, കുപ്പിയിൽ വെള്ളമെടുക്കും, ഓഫിൽ വെള്ളമെടുക്കും. ഇതെല്ലാം വെള്ളം തന്നെയാണ്. കുപ്പിയിലെ വെള്ളം, ബക്കറ്റിലെ വെള്ളം, ഗ്ലാസ്സിലെ വെള്ളം, ഓഫിലെ വെള്ളം. ഇനിയും വെള്ളം എന്നുള്ളതങ്ങ് മറന്നിട്ട് കുപ്പിയും ബക്കറ്റും ഗ്ലാസും ഓഫും മാത്രമാകും ആരാധന എന്നതുപോലെ ഒരു അബദ്ധ മട്ടിലേക്ക് നമ്മൾ അറിയാതെ കടന്നു പോകുന്നില്ലേ. ഇതിനകത്ത് വെള്ളമാണ് പ്രധാനം. വെള്ളം എടുക്കാനുള്ളൊരു ഉപകരണം മാത്രമാണ് ഈ വക പാത്രങ്ങൾ. ഈ പാത്രത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്, ഈ വിഗ്രഹത്തെയല്ല ആരാധിക്കുന്നത്, വിഗ്രഹത്തിൻ്റെ രൂപത്തിൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെയാണ്. എല്ലാ ദേവന്മാരുടെ പൂജകളിലും അവസാനം ഒരു ബ്രഹ്മാർപ്പണമുണ്ട്, ഒറ്റ മന്ത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒരേ മന്ത്രമാണത്, ഒരു ഭേദങ്ങളേ ഇല്ല അവിടെ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്തുള്ള ആത്മചൈതന്യം ഒന്നാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു തിരിച്ചറിയിൻ്റെ അവബോധം നൽകാൻ പുരാണകർത്താക്കൾ എല്ലാ പുരാണങ്ങളിലും ആവും വിധം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭാഗവതത്തിന് കിട്ടിയ ഒരു വലിയ നിധിയാണ് ഈ രുദ്രഗീതം. പ്രാചീന ബർഹിഫിനെ സാക്ഷാൽ പരമശിവനെ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആത്മചൈതന്യ ബോധം ഉറപ്പിച്ചു കൊടുക്കലാണ്. വിഷ്ണുവിൻ്റെ നാല് വ്യൂഹങ്ങളെക്കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തും. എന്താണ്, വാസുദേവൻ,
പ്രദ്യുമ്നൻ അനിരുദ്ധൻ എന്നിങ്ങനെയുള്ള നാല് ഭേദങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് അതും ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന കാര്യകാരണങ്ങളായ സമസ്ത രൂപഭേദങ്ങളും ഒന്നു തന്നെയാണ് എന്ന് ഓരോ സ്തുതിയിലും എൻ്റെ സ്തുതി ആ കുട്ടി ഒരു ശ്ലോകം ചൊല്ലി നമ്മളെ എന്താണ് അവതരിപ്പിച്ചു ഓരോ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് അത്ഭുതകരമായ ഒരു സിദ്ധിവിശേഷത്തെ നമുക്ക് എത്തിക്കാൻ പറ്റും. അത്രയ്ക്ക് വളരെ ബൃഹത്തും മനോഹരവുമാണ് ഈ രുദ്രഗീതം. ഈ എന്താണ് രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട ഈ ഗീതം കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടായത് വിഷ്ണുഭക്തിയാണ്, അല്ലാതെ രുദ്രഭക്തിയല്ല, വിഷ്ണുഭക്തിയാണ്. കാരണം ഇത് രണ്ടും ഒന്നാണെന്ന് ഉറയ്ക്കാനുള്ള മനോഭാവം ഉള്ളിലുണ്ടാക്കിയെടുത്തു. ഈ രുദ്രഗീതം കൊണ്ട് നമ്മൾക്കും ഈ അനേക വിധത്തിലുള്ള ദേവീദേവ ചൈതന്യങ്ങളിൽ അകത്ത് നിറഞ്ഞിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ അകത്തുള്ള ചൈതന്യം ഒന്നു തന്നെയാണ്, ബ്രഹ്മചൈതന്യമാണ്. അതാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ രൂപഭേദങ്ങൾ അനേകമില്ല, ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കപ്പലും അവരെ കുടത്തിലും ബക്കറ്റിലും ഒക്കെ വെള്ളമെടുത്തുകൊണ്ട് പോയത്, അതിന് വേണ്ടിയിട്ടല്ല എന്ന് നമുക്കൊന്ന് തിരിച്ച് മനസ്സിലാക്കിയാൽ ഈ രുദ്രഗീതത്തിൻ്റെ യഥാർത്ഥത്വം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. സാർ, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഈ ശൈവ വൈഷ്ണവ കലഹങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ നിരാകരിക്കുന്നതാണ് പലപ്പോഴും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ സധൈര്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സമന്വയത്തിൻ്റെ ദർശനം. എങ്ങനെയാണ് ഈ ആശയത്തെ സാർ വ്യാഖ്യാനിക്കുന്നത്? വലിയ ചക്രവർത്തിയായിരുന്ന പൃഥുവിൻ്റെ മകൻ ബർഹിസ് ധ്യാനങ്ങളിൽ യാഗങ്ങൾ മാത്രം ലയിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എത്തുമ്പോഴത്താണ് പ്രജേതസ്സുകൾ യാഗത്തിൽ ലയിച്ചു പോകുന്നൊരവസരം. അവിടെയാണ് രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ രുദ്രഗീതത്തിന് 656 ശ്ലോകങ്ങളാണ്. 656 സ്തോത്രങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ 4 ലെയറായിട്ടാണത് വരുന്നത്. ആദ്യത്തെ ലെയറിൽ പറയുന്നത് സ്വധർമ്മം പാലിച്ചിട്ട് വേണം രക്ഷ നേടാൻ എന്നുള്ള വലിയ സന്ദേശമാണ്. ഇത് കപിലൻ അമ്മ ദേവഭൂതിക്ക് ഉപദേശിക്കുന്ന ഉപദേശത്തിൻ്റെ ഒന്നാം പാട്ടാണ് അവിടെ വരുന്ന ഭാഗം. അതായത് മറ്റൊരാളുടെ ധർമ്മവും മറ്റൊരാളുടെ വ്യാഖ്യാനവും വെച്ച് നിനക്ക് സാക്ഷാത്കാരം കിട്ടാൻ പറ്റുന്നത്, നീ നിൻ്റേതായ സ്വധർമ്മം കണ്ടെത്തണം, അവിടെയാണ് നിനക്ക് രക്ഷ കിട്ടുക എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ച രഹസ്യത്തിലേക്ക് നീ എത്തിച്ചേരും എന്നുള്ളതാണ്. ആ പ്രപഞ്ച രഹസ്യം എത്തിച്ചേരുമ്പം അവിടെ വിഷ്ണുവുമില്ല, ശിവനുമില്ല, ബ്രഹ്മാവുമില്ല, ആത്യന്തികമായി ഈശോവാസ്യമിതം സർവം എന്ന് പറയുന്ന സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേവവ്യത്യാസമില്ലാതെ ഈശ്വരനെ അറിഞ്ഞാൽ അത് പരമമായ ജ്ഞാനമാണ് എന്നുള്ള ഭാഗമാണ് അവിടെ വരുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈശ്വരനെ മനസ്സിലാക്കി ഈശ്വര സാക്ഷാത്കാരം നേടിയാൽ സംസാരസാഗരത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ സംസാരസാഗരത്തിൻ്റെ വ്യഥയിൽ പെട്ട് നിൽക്കുകയാണ്. ആ വ്യഥയിൽ നിന്ന് ആ വ്യഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മോചനം നേടാൻ പറ്റത്തില്ല. നീ ഈശ്വര സാക്ഷാത്കാർ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നീ ഇതിനപ്പുറത്തുള്ള അപരിമേയമായ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരും, അവിടെ നിനക്ക് രക്ഷ കിട്ടും എന്നുള്ള സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജ് വളരെ കൃത്യമായി പറയുന്ന ഒരു സംഭവം, ഭഗവാന്റെ പാദത്തിൽ നീ അഭയം പ്രാപിക്കുക, ബാക്കിയെല്ലാം നിനക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതായത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്കുള്ള ലേഖനത്തിൽ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമാണ്, എൻ്റെ കൃപ നിനക്ക് മതി, നീ ബാക്കിയുള്ള കാര്യത്തിൽ വന്ന് വ്യാകുലപ്പെടേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ശരീരത്തിലൊരു മുറിവ് കരിക്കാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവം മറുപടി കൊടുക്കുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, ഈശ്വര സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വിധ സംസാരസാഗരത്തിലെ ദുഃഖത്തെ പറ്റിയൊന്നും നീ വറി ചെയ്യരുത് എന്നുള്ള സംഭവമാണ്. ഇത് വളരെ കൃത്യമായി 4 സ്റ്റേജിലായിട്ട് ഇവരെ പഠിപ്പിക്കുമ്പോഴേക്കും പ്രജേതസ്സുകൾക്ക് ലൗകിക ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ദൈവസങ്കല്പം, ശങ്കരാചാര്യർ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ മഠം സ്ഥാപിച്ച ശേഷം അവിടെ ആ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച ശേഷം ശങ്കരാചാര്യർ പറഞ്ഞ പ്രസിദ്ധമായ വാചകമുണ്ട്, പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്ന അങ്ങ് ഈ ക്ഷേത്രത്തിൽ മാത്രം കുടികൊള്ളൂ എന്ന് വിശ്വസിച്ച് എൻ്റെ മൗഢ്യം ക്ഷമിക്കപ്പെടുമാറാകണം. ഞാൻ ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 വലം വെച്ചിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റിയെന്ന് ചിന്തിക്കുന്ന എൻ്റെ മൗഢ്യത്തിന് ക്ഷമ നൽകണം, അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സർവേശ്വരൻ്റെ സാന്നിധ്യമാണല്ലോ എന്ന് ശങ്കരാചാര്യർ പാടുന്ന പാട്ടാണ് ഈ രുദ്രഗീതത്തിൻ്റെ അവസാന ഭാഗം വന്ന് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യൻ ഈ ദൈവസങ്കല്പം, പല ദൈവങ്ങളുണ്ട് എന്ന സങ്കല്പത്തിൽ വന്നു ചേരുന്നു. അവിടെയാണ് വയലാർ പാടിയത്, ഈശ്വരൻ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു,
അവിടെ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും വരുമ്പോൾ മനുഷ്യനും വിഭജനം ഉണ്ടായി. ഈ വിഭജനത്തിനപ്പുറത്താണ് സത്യം എന്നാണ്. ഞങ്ങൾ ഹൈദരാബാദ് അക്കാഡമിയിൽ വെച്ച് അവിടെ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നൊരു 50 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്ത് അച്ഛൻ്റെ കൂടെ ഞായറാഴ്ച പള്ളിയിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ആഹാര ഉച്ചക്കൊരു പാവപ്പെട്ട ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ ഭിത്തിയിലെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും ഓരോ പടം വെച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ പടവും. ഇത് കണ്ടപ്പോൾ അച്ഛൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ ആദ്യത്തെ 3 പേരുടെ കൂടെ ഈ 4-ാമത്താൾ ചേർന്ന് പോകത്തില്ല, ഏതാ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ്റെ കൂടെ ഈ യേശുക്രിസ്തു ചേർന്ന് പോകത്തില്ല. അപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആ മനുഷ്യൻ അച്ഛനോട് പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛോ ഈ അവരും 4 പേരും തമ്മിൽ ഒരു വഴക്കുമില്ല, അച്ഛോ മനുഷ്യർ ഉണ്ടാക്കുന്ന വഴക്കേ ഉള്ളൂ എന്നാണ്, ഇവർ 4 പേരും തമ്മിൽ ചേർന്ന് ഒരു കുഴപ്പമില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യൻ അന്ന് പറഞ്ഞതാണ് ഈ രുദ്രഗീതത്തിന് അവസാനം വന്ന് നിൽക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയിൽ ഇതൊക്കെ വ്യത്യാസമാണെന്ന് തോന്നുന്നെങ്കിലും ആത്യന്തികമായി പ്രപഞ്ച സത്യം ഒന്നു തന്നെയാണ്. ആ പ്രപഞ്ച സത്യം മനസ്സിലാക്കുമ്പോൾ ഈശ്വര സത്യമാണ് നമ്മളെ മനസ്സിലാക്കുന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ മനുഷ്യർ യുവാക്കളായിരിക്കും ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ചിന്തിക്കും. ആത്യന്തികമായി ഈശ്വര സാക്ഷാത്കാരവും പ്രപഞ്ച സത്യവും മനസ്സിലാക്കുകയാണ് സംസാര സാഗരത്തിലുള്ള മോചനം കൃത്യമായി മനസ്സിലാക്കുന്നത്. നമ്മളെ വെള്ളത്തിന് തമിഴിൽ തണ്ണി എന്ന് പറയും അല്ലേ, ഇംഗ്ലീഷിൽ എന്താ പറയാ, വാട്ടർ, ഹിന്ദിയിൽ എന്താ പറയാ, പാനി. പക്ഷെ അതെല്ലാം വെള്ളം തന്നെയല്ലേ, ഇതെന്ത് പറഞ്ഞാലും നമുക്ക് വെള്ളം കുടിക്കണം എന്ന് തന്നെയല്ലേ തോന്നാറ്. അതുപോലെ നമ്മൾ ഈശ്വരനെ പല രൂപത്തിൽ പറയുന്നു, പല പേരിൽ പറയുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഈശ്വരനെ ഭജിച്ചാൽ വേറെ ഈശ്വരൻ കോപിക്കും തുടങ്ങിയ ചെറിയ ബാലിശമായ ചിന്തകളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ നമ്മുടെ ഗിരിധർ പറഞ്ഞതുപോലെ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് ചിന്തിക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സംവാദാമൃതം ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും എല്ലാത്തിനെയും തരംതിരിച്ച് കാണുന്ന ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഗിരിധർ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതും നമ്മുടെ ആചാര്യസഭ ചർച്ച ചെയ്തതും. ഒരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ശിവ ബ്രഹ്മ വിഷ്ണു ഇങ്ങനെയൊക്കെ തിരിച്ച് തിരിച്ച് പറയേണ്ട ആവശ്യമില്ല. പരമാത്മാവ് ഭഗവാൻ എന്നൊരൊറ്റ വാക്കിൽ ആ ഒരു ചൈതന്യം അതാണ് എല്ലാം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിപ്പിക്കാമല്ലോ ടീച്ചറെ. അതെ, ഗിരിധരന് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന് ഒരു ചെറിയ ഉപഹാരമുണ്ട്. വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. ഒരിക്കൽ കൂടി ഗിരിധർ ഒരുപാട് നന്ദിയുണ്ട്. വളർന്ന് വലുതായി വലിയൊരു മഹാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ഓ
ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിലെ രുദ്രഗീതത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ആചാര്യസഭയുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജ്ഞാനികൾ സർവകർമ്മങ്ങളെയും ത്യജിച്ച് ശാന്തഭാവത്തോടെ ജ്ഞാനയജ്ഞം കൊണ്ട് ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഭജിക്കുന്നു. എന്ത് പോരായ്മകളാണോ അയാളിൽ ഉള്ളത് സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ അവരില് ഈ രീതിയിലുള്ള ഒരു അറിവ് അവർക്ക് പകർന്നു കൊടുക്കണം അനുഭവത്തിലൂടെ. സാമാന്യ ഭക്തന്റെ അഭിലാഷം അവിടെ പൂർത്തീകരിക്കപ്പെടും, പക്ഷെ അതല്ല. അക്രൂരനെ അതിൽ നിന്നും കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഭക്തനാക്കി കാണിക്കണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭാഷയെ പറഞ്ഞ കാലുമാറ്റം കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ രാജാവിന്റെ ദൂതനായി വന്നിട്ട് ഇവിടുത്തെ ആളിന്റെ ഏജന്റായി തിരിച്ചു പോവാണ്. ഒരു ഡബിൾ ഏജൻസി വരുന്നുണ്ട് അവിടെ അക്രൂരൻ. ഈ ഭക്തി കാരണം ഉണ്ടായ ഡബിൾ ഏജന്റ് ആണ്. കോസ്റ്റ്യൂം കോഡസി ഫോർ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ.